അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി ഫായിസീന ബിറള്ളാഹ് അമ്മാ ബാദ്. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ വാദി ത്വയ്ബ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യരെ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ നീതി നീങ്ങുന്ന ലോകം, നീതി നിറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രമേയത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന റബീഉൽ ക്യാമ്പയിൻ്റെ ഭാഗമായി സ്വഭാവ സവിശേഷതകൾ എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്ന് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നിയോഗത്തെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, ഇന്നമാ ബുഇസ്തു ലി ഉത്തമ്മിമ മക്കാരിമൽ അഖ്ലാഖ്, ഉത്തമ സംസ്കാരത്തിൻ്റെ സ്വഭാവ രീതികളുടെ പൂർത്തീകരണമാണ് എൻ്റെ നിയോഗ ലക്ഷ്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. പ്രവാചക സന്നിധിയിൽ വന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം, പറഞ്ഞു കൊടുത്തതിനു ശേഷം, ഇഹ്സാൻ എന്ന മൂന്നാമത്തെ ഒരു കാര്യം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇഹ്സാൻ എന്താണെന്നറിയുമോ റസൂലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ജിബ്രീൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹക അന്നക തറാഹു ഫ ഇല്ലം തകുൻ തറാഹു ഫ ഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ നീ കാണുന്നുണ്ടെന്ന വിധം, നിൻ്റെ മുന്നിൽ അവനുണ്ടെന്ന വിധം നീ അവനെ ആരാധിക്കുക, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ഒരു ബോധത്തോടുകൂടെ, എന്ന ഒരു ചിന്തയോടുകൂടെ നീ ആരാധനാക്രമങ്ങൾ നിർവഹിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും തൻ്റെ കൂടെയുണ്ടെന്ന ബോധത്തോടുകൂടെ, അള്ളാഹു എന്നെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടെ തൻ്റെ പ്രവർത്തനങ്ങളെയും ആരാധനാക്രമങ്ങളെയും ചിട്ടപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ സമയങ്ങളിലും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് മനുഷ്യൻ ഉള്ളതെന്ന് തോന്നുമ്പോൾ മനുഷ്യൻ അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ ചിന്തയും അവൻ്റെ ആലോചനകളുമൊക്കെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ ശ്രമിക്കുമെന്ന ഒരു വലിയ കാര്യമാണ് ഇഹ്സാനിലൂടെ നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, പ്രവാചകരെ താങ്കൾ ഉത്തമ സ്വഭാവത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവർക്കും മാതൃകയായിട്ടാണ് ഈ ഭൂമിലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമൂഹമേ നിങ്ങൾക്ക് നിങ്ങളിൽ ഓരോരുത്തർക്കും ഉത്തമ മാതൃകയുണ്ടെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ സ്വഭാവ വിശേഷണങ്ങളെക്കുറിച്ച് നാം അടുത്തറിയേണ്ടതാണ്. നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെ പെരുമാറണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ആലോചിക്കണം എന്നതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് വലിയ ദർശനം നൽകുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ യഥാവിധി പിന്തുടരുക എന്നതാണ് വിശ്വാസികളായ നാം ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ കുറേയധികം ആരാധനകൾ പരിചയപ്പെടുത്താനോ കുറേയധികം നിയമങ്ങളുടെ സാധ്യതകൾ നമ്മെ അറിയിക്കാനോ അല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറിച്ച് മനുഷ്യൻ്റെ എല്ലാ നിഖില മേഖലകളിലും സ്പർശിക്കുന്ന ഉത്തമമായ ജീവിതം നയിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഒരു ജീവിത പദ്ധതിയുമായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഭൂമിലോകത്തേക്ക് അവതരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ ആരാധനകൾ പഠിപ്പിക്കുമ്പോഴും ആ ആരാധനകളുടെ പിന്നിലൊക്കെ ഉണ്ടാകുന്ന വലിയ ചില ലക്ഷ്യങ്ങളുണ്ട്. എല്ലാ ആരാധനാക്രമങ്ങളും മനുഷ്യനെ കൃത്യമായ ഒരു ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവൻ്റെ സ്വഭാവ രൂപീകരണത്തിലും അവൻ്റെ ചിന്താരൂപീകരണത്തിലും അവൻ്റെ ജീവിതം ക്രമപ്പെടുത്തുന്നതിനും ആരാധനകൾക്കുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാതരം ആരാധനകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂലും വിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നത് ഈ ആരാധനകളെല്ലാം നിങ്ങളുടെ
നിങ്ങളെ ഉത്തമമായ സ്വഭാവത്തിലേക്ക് നയിക്കാൻ, നിങ്ങളെ ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമകളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആരാധനകളൊക്കെ നിയമമാക്കപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന വാക്യങ്ങൾ ഈ ആരാധനകളൊക്കെ പരിചയപ്പെടുത്തുന്നിടത്ത് വിശുദ്ധ ഖുർആനും തിരുഹദീസും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ ആരാധനാക്രമങ്ങളും അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ഇതുതന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരാളോട് എങ്ങനെ പെരുമാറണം, ഒരാളെ കാണുമ്പോൾ എങ്ങനെ അയാളെ അഭിവാദ്യം ചെയ്യണം, ഒരാളോട് ആദ്യം പറയേണ്ടുന്ന വർത്തമാനം എന്താണ്, ആളുകൾക്ക് സമാധാനമുണ്ടാക്കുന്ന, ശാന്തി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമാകേണ്ടത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവാചകൻ എല്ലാ കാലത്തും ഓർക്കപ്പെടേണ്ട, മാതൃകയാക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രവാചകനെക്കുറിച്ച് കൂടുതലായി ഓർക്കാറുണ്ട്, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസം പോലെയുള്ള മാസങ്ങളിൽ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് അടുത്തറിയാനും അവിടുത്തെ മാതൃകകൾ പിന്തുടരാൻ നമുക്ക് എത്രത്തോളം സാധിക്കുമെന്നത് നമ്മോട് തന്നെ ചോദിക്കേണ്ട സന്ദർഭങ്ങളാണ്. അങ്ങനെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും പ്രവാചക മാതൃക പിന്തുടരുന്ന ആളുകളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.